ഹലോ, ആദ്യം തന്നെ എല്ലാവർക്കും ഒരു വലിയൊരു ഹാപ്പി ന്യൂ ഇയർ പറയുകയാണെ. 2020 എല്ലാവർക്കും ഒരു പൊളി വർഷമാവട്ടെ. ഞാനൊരു കുഞ്ഞു വ്ളോഗായിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങൾ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യണ്ടായി തൃശ്ശൂർ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫുള്ള് കാണണേ വീഡിയോ. നമ്മളിപ്പോ ഗുരുവായൂര് അമ്പലത്തിലാണ് കേട്ടോ ഉള്ളത്. നമുക്ക് എന്തോരം വരിയാന്ന് അങ്ങനെ എത്തി നിക്ക. ഞങ്ങളൊരു എന്റെ കൂടെ രേഖു, അഞ്ജു, ഞങ്ങള് ന്യൂ ഇയറിന് എങ്ങോട്ട് പോകണം എന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഭയങ്കര മാരക പ്ലാൻ ആയിരുന്നു കേട്ടോ. ഗോവ അങ്ങനെ ഒരുപാട് പ്ലാൻ ആയിരുന്നു. പക്ഷെ ലാസ്റ്റ് അങ്ങ് അവസാനം എത്തിച്ചേർന്നത് നമ്മുടെ ഗുരുവായൂര്. വീട്ടില് പറഞ്ഞാൽ പെട്ടെന്ന് വീടും ചെയ്യും. പിന്നെ വലിയ സീനൊന്നുമില്ല, നമുക്ക് അറിയണ സ്ഥലമാണല്ലോ, സോ വലിയ സീനില്ല. അപ്പൊ ഞങ്ങള് ഇന്നലെ രാത്രി ഒരു 2 മണിയൊക്കെയായപ്പം എത്തി. അപ്പൊ തന്നെ കുളിച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് സെറ്റ് ആയപ്പോഴേക്കും ഒരു 3 മണിയൊക്കെ ആയി. അപ്പൊ തന്നെ വന്ന് തൊഴാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്യൂ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പം ഇതേ അങ്ങായിരുന്നു, അവിടെയായിരുന്നു നമ്മുടെ വരി. അപ്പൊ നിന്നു ഒരു 1.5 മണിക്കൂർ നിന്ന് കഴിഞ്ഞപ്പോ അങ്ങ് അവിടെ എത്തിയപ്പോ ഉണ്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ പിന്നെയും നട തുറക്കുള്ളൂ എന്ന് പറഞ്ഞ് പൂട്ടിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ പിന്നെ എന്ത് ചെയ്യാനോ ശോകല്ല. എനിക്ക് ഇന്നൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നേ, അപ്പൊ അതിനു വേണ്ടി വന്നായിരുന്നു. അപ്പം എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചു നിന്നപ്പം ഞങ്ങൾ അത് നിർത്തി, മീൻസ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വൈകുന്നേരം പോകുമ്പോഴേക്കും തൊഴാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഉള്ളിക്കൂടെ മറ്റേ വഴിയില്ലേ അതിലൂടെ തൊഴുത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ കൊറേ കാലമായി വിചാരിക്കുന്നു ഒരു വ്ളോഗ് ചെയ്യണം, എല്ലാരോടും സംസാരിക്കണം, വിശേഷങ്ങളൊക്കെ എല്ലാരോടും പറയണം എന്ന്. അങ്ങനെ വന്നതാണ്. എങ്ങനെയാവും, എന്താ പറയുക, എന്നാ ഒന്നും അറിയില്ല. ഞാൻ ആഗ്രഹം ഇങ്ങനെ എന്താ പറയാ, ഇപ്പൊ കുറച്ച് ഒരു വ്ളോഗൊക്കെ ചെയ്യാന്ന് വിചാരിച്ച് വന്നാൽ എന്താ ആവാന്ന് അറിയില്ല. അപ്പൊ നമുക്ക് നോക്കാട്ടോ. ഫോട്ടോഷൂട്ട് ഉണ്ടെന്ന്, അപ്പൊ കൊറേ പ്ലാനിങ് ഉണ്ട്, കൊറേ കാര്യങ്ങളുണ്ട്. അപ്പൊ എല്ലാരും കൂടെ നിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ കോസ്റ്റ്യൂം ഇതേ സെറ്റായി നിൽക്കാട്ടോ. പക്ഷെ അവരെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക, അവരെ ഇങ്ങനെ ഇപ്പൊ വരും എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇങ്ങനെ നടക്കുക. എനിക്ക് അവിടെയാണ് ക്യാമറ പക്ഷെ ഞാൻ ഇങ്ങോട്ടാണ് നോക്കുന്നത്, എങ്ങനെയാ മാറ്റാന്ന് എനിക്ക് അറിയില്ല. സോ സോറി. അപ്പൊ ഞാൻ അവരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നടക്കുവാണ്, ഇപ്പൊ വരും. ഹായ്. ഇപ്പൊ നമ്മള് ഫസ്റ്റത്തെ സാരി എടുത്തിട്ടുള്ള ഷൂട്ട് ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു. 2-3 നല്ല ഇഷ്ടമുള്ള ഫോട്ടോസ് കിട്ടി. രണ്ടാമത് നമ്മൾ പോകുന്നത് ആനത്താവളത്തേക്കാണ്, ഗുരുവായൂർ എന്നുള്ള 2-3 നല്ല പിക് എടുക്കണമെന്നുണ്ട് കേട്ടോ. ആനേനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എപ്പോഴും ഗുരുവായൂർ വരുമ്പം അച്ഛൻ്റെയും അമ്മേൻ്റെ ഒക്കെ കൂടെ ഇങ്ങോട്ട് വരാറുണ്ട്. പക്ഷെ അടുത്തേക്കൊക്കെ പോകാൻ പേടിയാട്ടോ, ഭയങ്കര ഇഷ്ടമാണ്, അതേപോലെ തന്നെ പേടിയുണ്ട്. പക്ഷെ അടുത്ത് നിന്ന് സ്വത്തൊക്കെ ഒരു പിക് എടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. എന്താവുന്ന പോയി നോക്കാം. അൽ ഫോട്ടോഗ്രാഫർ. ഇപ്പൊ നമ്മള് ആനത്താവളും ഗുരുവായൂരും ഒക്കെ പോയിട്ട് നെക്സ്റ്റ് പോകുന്നത് ആതിരപ്പള്ളിക്കാട്ടോ. അപ്പൊ ഞാനും രേഖും അഞ്ജും അക്ഷയും ഹായ്. അപ്പൊ നമ്മള് ആതിരപ്പള്ളിയിലേക്കാണ് ഇപ്പൊ പോകുന്നത്. ഭയങ്കര സങ്കടം തോന്നിട്ടോ, ഈ സാരി എടുത്തിട്ട് ആ സ്റ്റെപ്സ് ഒക്കെ ഇറങ്ങണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തല തല്ലിച്ചാവാൻ തോന്നുന്നു. നമ്മളിപ്പം ഒരു ട്രിപ്പ് മോഡിനേക്കാൾ ഉപരിയായിട്ട് ഫോട്ടോഷൂട്ട് ആണല്ലോ വന്നത്, കുറെ നല്ല പിക്കുകൾ എടുക്കാനാണല്ലോ വന്നത്, അതുകൊണ്ട് ഇങ്ങ് പോവാണ്. അതുപോലെ തന്നെ നമ്മുടെ ആനത്താവളത്തിലെ 2-3 നല്ല പിക്ക് കിട്ടി, പക്ഷെ ഭയങ്കര പ്രോബ്ലം ആയിരുന്നു, ഫെയിലായിരുന്നു ഭയങ്കരമായിട്ട്. പിന്നെ 2-3 ആനകൾ മാത്രം ഇളകി നിൽക്കുമായിരുന്നു. അപ്പോൾ മനസ്സിൽ ഫുള്ളും ആ ഒരു പേടിയായതുകൊണ്ട് ഒന്നും നല്ലോണം ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ ലൈറ്റ് ഒന്നും അതിൻ്റെ ഉള്ളിലോട്ട് കിടത്തി വിട്ടില്ല, അങ്ങനെ ഭയങ്കര ശോകമായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം, ഫോട്ടോസ് വരുമ്പോൾ നമുക്ക് ആതിരപ്പള്ളിക്ക് പോവാം. എല്ലാവരും വായോ.
അപ്പം നമ്മള് ആതിരപ്പള്ളി എത്തിയിട്ടോ ഭയങ്കരായിട്ട് ലേറ്റായി, 5 something സമയമായി വൈകുന്നേരം. അപ്പൊ പോയി നോക്കാട്ടോ, ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഇഷ്ടമായിട്ട് കാണാൻ വന്നതാ. ഷൂട്ടിനേക്കാളും ഉപരിയായിട്ട് കാണണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഏകോ ോ. സൂപ്പർ ആണ്, നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാതെ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പൊ ആദ്യമായിട്ടുള്ള ഒരു വീഡിയോ ആണ്, അപ്പൊ എന്താ പറയേണ്ടതെന്ന് അറിയാം. സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ അതൊന്നും പറയാൻ അറിയത്തില്ല. എന്തായാലും എല്ലാരും സപ്പോർട്ട് ചെയ്യുക, അതുവരെ തന്ന സപ്പോർട്ടിന് തന്നെ ഒരുപാട് നന്ദി. ഇനിയും സപ്പോർട്ട് ചെയ്യാം.